AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഒരു മാസത്തേക്ക് പിഴ ഈടാക്കില്ല. മെയ് 19 വരെ ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി ആന്റണി രാജു. ദേശീയ സംസ്ഥാന പാതകൾക്ക് പുറമെ മറ്റു പാതകൾ കൂടി ക്യാമറ വയ്ക്കും. സംസ്ഥാനത്ത് AI ക്യാമറകൾ പ്രവർത്തനക്ഷമമായി. AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ എന്താണെന്നും പിഴ എത്രയാണ് എന്നതിനെ കുറിച്ചും കൃത്യമായി അറിയിക്കാനുള്ള ഒരു ബോധവൽക്കരണ മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഒരു അഭിപ്രായം തെളിയോ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ മെയ് 19 വരെ AI ക്യാമറയിലൂടെ കണ്ടെത്തുന്ന ഈ നിയമലംഘനങ്ങൾ അതിനെ പിഴ ഈടാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമല്, AI ക്യാമറകൾ മിഴി തുറന്നു, ഒപ്പം തന്നെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്, ഒരു മാസത്തേക്ക് പിഴ ഈടാക്കില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, ഇന്ന് 3 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു AI ക്യാമറയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് മെയ് 19 വരെ ഈ ഒരു AI ക്യാമറയിൽ നിയമലംഘനം കണ്ടാലും പിഴ ഈടാക്കില്ല എന്നതാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ AI ക്യാമറ സ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രധാനമായും മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചില്ല, കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ ക്യാമറകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു മാസക്കാലം, അതായത് മെയ് 19 വരെ ഇതിലൂടെ നിയമലംഘനങ്ങൾ കണ്ടാലും അതിന് പിഴ ഈടാക്കില്ല, ഒരു ബോധവൽക്കരണ മാസമായി ആചരിക്കാനാണ് ഗതാഗത വകുപ്പ് ഈ ഒരു മാസക്കാലത്തെ നോക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു നിയമലംഘനം ഉണ്ടായാൽ കൃത്യമായി അവരുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജുകൾ വരും, പക്ഷെ ഈ ഒരു പിഴ ഈടാക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു AI ക്യാമറ വരുന്നതോടുകൂടി സാധാരണക്കാരെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ കുടുംബങ്ങൾ, അതായത് ഒരു അച്ഛനും അമ്മയും കുട്ടികളും സഞ്ചരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ ഇതുവരെ ഈ ചെറിയ കുട്ടികൾക്കൊരു പരിഗണന നമ്മുടെ ഗതാഗത വകുപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ കുട്ടികൾക്കുള്ള ആ ഒരു പരിഗണന ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് 2-വീലറിൽ 3 പേർ ഉണ്ടെങ്കിൽ നിർബന്ധമായും പിഴ ചുമത്തുമെന്നാണ് ഇപ്പൊ ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി മുതൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുട്ടിക്ക് 2-വീലറിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു സാധാരണ കുടുംബത്തെ, അതായത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ സാധാരണ കുടുംബത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതേസമയം തന്നെ 2 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയെ കൂട്ടുവാൻ വേണ്ടി 2-വീലറിൽ രക്ഷിതാക്കൾക്ക് എത്തുവാനും സാധിക്കില്ല എന്നതും ഇതിന്റെ ഭാഗമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കൂടി കാരണമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഈ ഒരു നിയമം കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരല്ല, പകരം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിയമത്തിൽ ഉള്ളതാണ് ഈ ഒരു കാര്യം. അതായത് 2-ചക്രവാഹനങ്ങളിൽ 3 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല, അത് കുട്ടികളായാലും പാടില്ല എന്നുള്ളത്. അതിനാൽ തന്നെ അതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് കേന്ദ്ര സർക്കാർ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജു ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അജി, സംസ്ഥാനത്ത് AI ക്യാമറകൾ മിഴി തുറന്നു, ഒരു മാസത്തേക്ക് ഇളവുണ്ടാകും. മെയ് 19 വരെ ബോധവൽക്കരണം നടത്തും. നിയമലംഘനങ്ങൾക്ക് ഒരു മാസം ഇളവ്. ഈ വാർത്തയുടെയൊക്കെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥ്.